തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഡിഎംകെയും എഐഡിഎംകെയും ഡിഎംകെ 21 സീറ്റിലെയും എഐഡിഎംകെയും തങ്ങളുടെ സീറ്റിലെ സ്ഥാനാർത്ഥികളെയുമാണ് പ്രഖ്യാപിച്ചത്. ദയാനിധി മാരൻ, ടി ആർ ബാലു, കനിമൊഴി തുടങ്ങിയവർ ഡിഎംകെയ്ക്കായി മത്സരരംഗത്ത് ഉണ്ട്. നീറ്റ് പരീക്ഷ റദ്ദാക്കും, സിഎഎ നടപ്പിലാക്കില്ല തുടങ്ങിയവയാണ് ഡിഎംകെയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. ഇ ആർ രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, സർപ്രൈസുകൾ ഉണ്ടോ സ്ഥാനാർത്ഥി പട്ടികയിൽ? രഞ്ജിത്ത്, ഇന്ത്യ മുന്നണി ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ചർച്ചകൾ നേരത്തെ തന്നെ പൂർത്തിയായതാണ്. ഇപ്പോൾ ഡി എം കെ അവർ മത്സരിക്കുന്ന 21 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മുൻവർഷങ്ങളിലേതുപോലെ സിറ്റിംഗ് എം പിമാർ പലരും മത്സരരംഗത്തുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മത്സരരംഗത്തുണ്ട്. ചെന്നൈ സെൻട്രൽ ദയാദിമാരൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ അദ്ദേഹം വീണ്ടും ജനവിധി തേടുന്നു. ചെന്നൈ സൗത്തിൽ തമിഴച്ചി തങ്കപാണ്ഡ്യൻ വീണ്ടും മത്സരിക്കുന്നു. ഒപ്പം തൂത്തുക്കുടിയിൽ കനിമൊഴി കഴിഞ്ഞ തവണ തൂത്തുക്കുടിയിൽ നിന്ന് വിജയിച്ചതാണ്, കനിമൊഴി വീണ്ടും മത്സരരംഗത്തുണ്ട്. ശ്രീപെരുമ്പത്തൂർ ടി ആർ ബാലുവിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, ടി ആർ ബാലു തന്നെ അവിടെ വീണ്ടും മത്സരിക്കും. നീലഗിരിയിൽ എ രാജ വീണ്ടും ജനവിധി തേടും. ഒപ്പം കോയമ്പത്തൂര് കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ സീറ്റായിരുന്നു, സി പി എം ആണ് ഈ സഖ്യത്തിൻ്റെ ഭാഗമായി ഡി എം കെ സഖ്യത്തിൻ്റെ ഭാഗമായി വിജയിച്ചിരുന്നത്. ഇത്തവണ ഏതായാലും തെക്കൻ തമിഴ്നാട്ടിലേക്ക് പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആ സീറ്റ് ഡി എം കെ ഏറ്റെടുത്തിരുന്നു. പകരം സി പി എമ്മിന് ഡിണ്ടിഗൽ സീറ്റ് നൽകുകയും ചെയ്തു. ഏതായാലും കോയമ്പത്തൂരിൽ ഗണപതി രാജ്കുമാർ ആണ് ഡി എം കെയുടെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത്. ഇങ്ങനെ 21 സീറ്റിലും ഡി എം കെ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം പാർട്ടിയുടെ പ്രകടന പത്രികയും പുറത്തിറക്കിയിട്ടുണ്ട്. ഈ പ്രകടന പത്രികയിൽ പ്രധാനമായും പറയുന്നത് പുതുച്ചേരിക്ക് സംസ്ഥാന പദവി നൽകും എന്നുള്ളൊരു വാഗ്ദാനം പ്രകടന പത്രികയിലുണ്ട്. ഒപ്പം നീറ്റ് പരീക്ഷ, നേരത്തെ വലിയ വിവാദങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടായതാണ്, വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ നീറ്റ് പരീക്ഷ റദ്ദാക്കും എന്ന പ്രഖ്യാപനം, എന്ന വാഗ്ദാനം ഡി എം കെ നൽകുന്നുണ്ട്. ഒപ്പം ഗവർണർക്ക് നിലവിൽ ഇമ്മ്യൂണിറ്റി നൽകുന്ന ആർട്ടിക്കിൾ 361, അതായത് ക്രിമിനൽ പ്രൊസീഡിംഗിൽ നിന്ന് ഒഴിവാക്കുന്ന ആർട്ടിക്കിൾ 361 അത് റദ്ദാക്കുമെന്നാണ് മറ്റൊരു വാഗ്ദാനമായി ഡി എം കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തിരുക്കുറൽ അത് ദേശീയ ഗ്രന്ഥമായി പ്രഖ്യാപിക്കുമെന്ന വാഗ്ദാനം കൂടി ഡി എം കെ നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഡി എം കെ സഖ്യത്തിൻ്റെ സീറ്റും ഒപ്പം തന്നെ അവരുടെ വാഗ്ദാനങ്ങളും. ഇനി എ ഡി എം കെയുടെ സഖ്യത്തിലേക്ക് വരികയാണെങ്കിൽ 16 സീറ്റുകളിൽ ആണ് ഇപ്പോൾ എ ഡി എം കെ മത്സരിക്കാനുള്ള ധാരണയായിട്ടുള്ളത്. ഈ 16 സീറ്റുകളിലേക്ക് പുറമെ 5 സീറ്റുകൾ വിജയകാന്തിൻ്റെ എം ഡി എം കെക്ക് നൽകാനുള്ള തീരുമാനവും ധാരണയും ഇപ്പോൾ ആയിട്ടുണ്ട്. ഒപ്പം എസ് ഡി പി എയും പുതിയ തമിഴകം എന്നീ രണ്ട് പാർട്ടികൾക്ക് ഓരോ സീറ്റ് നൽകാനുള്ള ധാരണയിലെത്തിയിരിക്കുന്നു. അവശേഷിക്കുന്ന സീറ്റുകൾ ഉടൻ പ്രഖ്യാപിക്കുന്നുണ്ടാകുമെന്നാണ് എ ഡി എം കെ നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവർ പി എം കെയുമായി ഇതിനോടകം തന്നെ സഖ്യമായി കഴിഞ്ഞു. 10 സീറ്റ് പി എം കെക്ക് നൽകാനുള്ള തീരുമാനം ഇന്നലെയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ത്രികോണ പോരാട്ട ചൂടിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ത്രികോണ പോരാട്ട ചൂടിലാണ് തമിഴ്നാട് രാഷ്ട്രീയമുള്ളത്. രാഗേഷ്, മറ്റു ചില സി പി എമ്മിനടക്കം ചില നേരിട്ട് ബി ജെ പിയുമായി ബി ജെ പി ശക്തിയുള്ള മണ്ഡലങ്ങളിലെ സീറ്റുകൾ മാറി ഡി എം കെ തന്നെ നേരിട്ട് അവരോട് ഏറ്റുമുട്ടുന്നു. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയാണ് ഇത്തവണ സ്റ്റാലിൻ്റെ നീക്കം. കാരണം പരമാവധി മണ്ഡലങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും വിജയിച്ച് കയറുക എന്നതിന് ചില സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? രഞ്ജിത്ത്, അങ്ങനെയല്ല, സി പി എം മത്സരിക്കുന്നത് കൊണ്ടല്ല. കാരണം കോയമ്പത്തൂർ പരമ്പരാഗതമായി ബി ജെ പിക്ക് ശക്തിയുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ച് 98 അവിടെ നിന്ന് സി പി രാധാകൃഷ്ണൻ ലോക്സഭയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം. എ ഡി എം കെ അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് ഈ തെക്കൻ തമിഴ്നാട് എന്ന് പറയുന്ന കോയമ്പത്തൂർ ഒപ്പം സേലം ഉൾപ്പെടെയുള്ള മേഖല. അപ്പോൾ സ്വാഭാവികമായും എ ഡി എം കെക്ക് ജയലളിത മരണശേഷം ആ പാർട്ടിയിൽ വലിയ ഭിന്നിപ്പുണ്ടായി, പാർട്ടി രണ്ടായി പിളർന്നു. അങ്ങനെ ദുർബലമായ സാഹചര്യം എ ഡി എം കെക്കുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് കൂടുതൽ കടന്നു കയറുക, ഡി എം കെക്ക് എ ഡി എം കെക്കാൾ ശക്തി കുറവുള്ള ആ മേഖലയിലേക്ക് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുക, അതാണ് കോയമ്പത്തൂർ ഇത്തവണ ഏറ്റെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ഡി എം കെ നേതാക്കൾ പറയുന്നത്. നേരത്തെ അറസ്റ്റിലായ സെന്തിൽ ബാലാജി നേരത്തെ എ ഡി എം കെ ആയിരുന്നു. സെന്തിൽ ബാലാജി ഈ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അപ്പോൾ സെന്തിൽ ബാലാജിയുടെ കൊണ്ടുവന്നു പോലും എ ഡി എം കെ നിന്ന് ഡി എം കെയിലേക്ക് കൊണ്ടുവന്നു പോലും ഈ മേഖലയിലെ ഒരു സ്വാധീനം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അതിനൊരു അനുകൂലമായ സാഹചര്യമാണ് എന്ന് ഡി എം കെ വിലയിരുത്തുന്നു. ഇതുകൂടി അടിസ്ഥാനത്തിലാണ് ആ സീറ്റിൽ ഏറ്റെടുക്കാനുള്ള ഡി എം കെയുടെ തീരുമാനം. ഒപ്പം ഡി എം കെ ആ സീറ്റിന് പുറമെ 3 സീറ്റുകൾ കൂടി, കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ച 3 സീറ്റുകൾ കൂടി ഡി എം കെ ഏറ്റെടുത്തിട്ടുണ്ട്. പകരം കോൺഗ്രസിന് 3 സീറ്റുകൾ നൽകുകയാണ് ചെയ്തത്. അതായത് അതിലൊന്ന് കഴിഞ്ഞ തവണ ഈ സഖ്യം തോറ്റ ഏക സീറ്റായ തേനി സീറ്റാണ്.
തേനി സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നത്. അതായത് ഒ പനീർശെൽവത്തിന്റെ മകൻ രവീന്ദ്രൻ ആണ് കഴിഞ്ഞ തവണ തേനിയിൽ നിന്ന് വിജയിച്ച ഏക എൻ ഡി എ സ്ഥാനാർത്ഥി. അപ്പോൾ ആ സീറ്റ് ഉൾപ്പെടെ മൂന്ന് സീറ്റുകൾ ഏറ്റെടുക്കുകയും മയിലാടുതുറൈ തിരുച്ചിറപ്പള്ളി അടക്കമുള്ള സീറ്റുകൾ കോൺഗ്രസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2019 നിന്ന് വ്യത്യസ്തമായി ചില സീറ്റുകൾ ഡി എം കെ ഏറ്റെടുക്കുകയും പകരം ചില സീറ്റുകൾ വിട്ടുകളയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് തേനി കോൺഗ്രസ് നിന്ന് ഏറ്റെടുത്ത് മറ്റൊരു സീറ്റ് കോൺഗ്രസ് നൽകിയത്. കോയമ്പത്തൂർ സി പി എമ്മിൽ നിന്ന് ഏറ്റെടുത്ത് ഡിണ്ടിക്കൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പരമാവധി വിജയം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ഒപ്പം സ്വാധീനമില്ലാത്ത മേഖലകൾ കൂടി പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യം കൂടി സ്റ്റാലിൻ മുന്നോട്ട് വെക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കോയമ്പത്തൂർ ഏറ്റെടുത്തുകൊണ്ടുള്ള തീരുമാനം. രഞ്ജിത്ത്. ആർ രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തമിഴ്നാട്ടിൽ സീറ്റ് മിക്ക സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രമുഖ കക്ഷികളായ ഡി എം കെയും എ ഐ ഡി എം കെയും ഇടപള്ളി